യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ഉത്തർപ്രദേശിൽ 2000-ലധികം ഏറ്റുമുട്ടലുകളാണ് നടന്നത്. ഇതിൽ 60-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ ക്രിമിനൽ കേസിൽ പ്രതികളായവരെ പിടികൂടാനെന്ന പേരിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ എല്ലാ നടപടിക്രമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്നതാണെന്ന വിമർശം UN മനുഷ്യാവകാശ സംഘടന വരെ ഉയർത്തിയിരുന്നു. കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിം ദളിത് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും ജാതീയവും വംശീയവുമായ ഉന്മൂലനമാണ് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്നതെന്ന വിമർശവും ശക്തമാണ്. ഈ ഏറ്റുമുട്ടലുകളിൽ കോടതി നിരീക്ഷണത്തിലുള്ള സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടത്. വിഷയം അതീവ ഗുരുതരമാണെന്നും വിശദമായ പരിശോധന ആവശ്യമാണെന്നും ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിരീക്ഷിച്ചു. 6 ആഴ്ചക്കകം വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നറിയിച്ച ഉത്തർപ്രദേശ് സർക്കാരിന് നോട്ടീസും അയച്ചു. ഹർജി ഫെബ്രുവരി 12 കോടതി വീണ്ടും പരിഗണിക്കും. സവാത് മുഹമ്മദ്, 24 ഡൽഹി. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.